വെൽക്കം ടു മൈ ചാനൽ. ഞാൻ അനു. ഇന്ന് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ദോശയാണ്. ദോശ എന്ന് പറയുമ്പോൾ സാധാരണ ദോശയല്ല, കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. മൂന്ന് തരം വെറൈറ്റി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് കുക്ക് ചെയ്ത് കൊടുത്ത് ഞാൻ പറഞ്ഞുതരാം. മാത്രമല്ല ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നോക്കാം മൂന്ന് തരം വെറൈറ്റി ദോശ. അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാക്കാം ചീസ് ദോശ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ്. ഇപ്പം ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കുവാണ്. അപ്പോൾ നമുക്കിത് ഒരു ടീസ്പൂൺ പരിപ്പെടുത്തിട്ടുണ്ട്. പരിപ്പിട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. ആ കൂട്ടത്തിൽ നമുക്ക് ഞാനൊരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മൂന്ന് വട്ടിലമുളക്, പിന്നെ ഒരു ഹാഫ് പീസ് സബോള, ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. കളറ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് മൂപ്പിക്കാം. ഓക്കെ, അത് മൂത്തിട്ടുണ്ട്. ഇത് മതിയാവും. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്കിത് പേസ്റ്റ് പോലെ അരച്ചെടുക്കാമേ. ഇതിപ്പോൾ ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ ഈ കാണുന്ന പോലെ തിന്നായിട്ട് ഉണ്ടാക്കണം. തട്ടുദോശ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കരുത്. ഇനി നമുക്കിതിന് മേളിൽ കുറച്ച് ബട്ടർ കൊടുക്കാം, പുരട്ടി കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ ഗീ ആണെങ്കിലും മതി. വെച്ച പേസ്റ്റ് ഓക്കെ എല്ലായിടത്തുമായിട്ട് ഇങ്ങനെ പുരട്ടി കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ മേളിൽ ഞാൻ ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, മോസില ചീസ് ആണ്. അത് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ചീസൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇഷ്ടമുള്ള അനുസരിച്ച് അങ്ങനെ ഇടുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇടുക, അല്ലെങ്കിൽ കുറച്ചിടുക. നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, എന്നിട്ട് ഇതുപോലെ മൂടി വെക്കുക. എന്നാൽ ചീസൊക്കെ ചെറുതായിട്ടൊന്ന് മെൽട്ട് ആവട്ടെ. നമുക്ക് നോക്കാം, പയ്യെ ഫോൾഡ് ചെയ്ത് വെക്കാം. മാറ്റാം. നമുക്ക് അടുത്ത ദോശ ഉണ്ടാക്കാം. അതിനുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഹണി ദോശ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേളില് ഇത് കുറച്ചായി കഴിയുമ്പോൾ, ഒരു കഷ്ണം കുറച്ചായി കഴിയുമ്പോൾ നമുക്ക് ഹണി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് സൈഡ്. നമുക്കിനി കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ഹണി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തീ കുറച്ചിട്ടേക്കും കേട്ടോ. ഒരു അര സ്പൂണും കൂടെ ഇടാം. ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ ഇടാം കേട്ടോ. ഓരോ ഒരു സൈഡ് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അഗിദോഷിക്ക് ഇത് മാത്രം മതി. നമുക്കത് മാറ്റാം. അടുത്ത ദോശയ്ക്കുള്ള ബാറ്റർ ഒഴിക്കാം. നമുക്ക് കുറച്ച് ബട്ടർ പുരട്ടി കൊടുക്കാം. ഈ ബട്ടർ പുരട്ടി നല്ല മൊരിഞ്ഞു കിട്ടാൻ കേട്ടോ. നമുക്കിനി കുറച്ച് നൂട്ടല്ല പുരട്ടി കൊടുക്കാം.
ഞാൻ ഒരു റോബസ്റ്റ പഴം കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വെച്ചു കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കാരണം അവർക്ക് ഇഷ്ടമാണല്ലോ ചോക്ലേറ്റും ഹണിയൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഇറക്കി ഉണ്ടാക്കി കൊടുക്കണം ഇത്രയും മതിയാവും ഇനി ഇത് ഓപ്ഷണലാണ് ഞാൻ ഈ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതിയാവും ഫ്രിഡ്ജിൽ ഇരുന്നുകൊണ്ട് കുറച്ച് കട്ടിയായിട്ട് ഇരിക്കുന്നേ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് മാറ്റാം കഴിഞ്ഞു നമ്മുടെ മൂന്ന് ദോശയും കഴിഞ്ഞു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ കണ്ടില്ലേ മൂന്ന് വെറൈറ്റി ദോശ ഇത് ട്രൈ ചെയ്ത് നോക്കണം മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ വിഷയമാണെങ്കിൽ അവർക്ക് കൊണ്ടാക്കി കൊടുക്കണം കേട്ടോ പിന്നെ അഭിപ്രായം പറയണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫുള്ള് വീഡിയോ കാണുകയും ചെയ്യണം മാത്രമല്ല ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നെക്സ്റ്റ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് കുട്ടി ബെല്ലൈക്കണം അതും കൂടി പ്രസ് ചെയ്യണം അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക നെക്സ്റ്റ് വീഡിയോ കാണുന്നത് ബൈ.